ഒരിക്കലും ഒരു രാജാവിന് ഗിഫ്റ്റായിട്ട് രണ്ട് ഗരുഡൻ കുഞ്ഞുങ്ങളെ കിട്ടി. അതാണെങ്കിൽ ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട വളരെ വിലപിടിപ്പുള്ള ഗരുഡന്മാരും അവരുടെ അതീവ ഭംഗിയുള്ള തൂവലുകളും വാളിനേക്കാൾ മൂർച്ചയുള്ള ചുണ്ടും ഒക്കെ കണ്ട് രാജാവിന് ഭയങ്കര കൗതുകമായി. ഏറ്റവും മികച്ച രീതിയിൽ അവരെ പരിശീലിപ്പിക്കാനായിട്ട് ആ രാജ്യത്തെ അതിവിദഗ്ധനായ പക്ഷി നിരീക്ഷകനെ തന്നെ അദ്ദേഹം ഏൽപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം രാജാവ് അദ്ദേഹത്തോട് ഈ പക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു ഗരുഡൻ വളരെ നന്നായി പറക്കുന്നുണ്ട്, എന്നാൽ മറ്റത് അതിരിക്കുന്ന കൊമ്പിൽ നിന്ന് ഒന്ന് അനങ്ങുന്നു പോലും ഇല്ല. ഇത് കേട്ടിട്ട് രാജാവിന് വിഷമമായി. അദ്ദേഹം നിരീക്ഷണത്തിലും സംരക്ഷണത്തിലും ഒക്കെ വിദഗ്ധരായ ധാരാളം ആളുകളെ വരുത്തി നോക്കി, പക്ഷേ ഒന്നും നടപടിയായില്ല. അവസാനം അദ്ദേഹം ഈ നാട്ടുമ്പുറത്തെ അനുഭവവും പരിചയമൊക്കെ ഉള്ള ഒരു കർഷകനോട് വരാൻ പറഞ്ഞു. കർഷകൻ രാജകൽപ്പന സ്വീകരിച്ചു. പിറ്റേന്ന് തന്നെ രാജാവ് ആ സന്തോഷ വാർത്ത കേട്ടു. പറക്കാത്ത ഗരുഡൻ പ്രൗഢിയോടെ പറന്നുയർന്നു. രാജാവ് അത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. ഇതെങ്ങനെ സാധ്യമായി എന്ന രാജാവിൻ്റെ ആശ്ചര്യത്തോടുള്ള ചോദ്യം കേട്ട് കർഷകൻ പറഞ്ഞു, പ്രഭു, ഞാനൊരു ചെറിയ കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ പക്ഷിയിരുന്ന ആ മരക്കൊമ്പ് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അപ്പം പിന്നെ അതിന് പറക്കാതെ വേറെ വഴിയില്ലല്ലോ. തളരുമ്പോൾ താങ്ങാൻ ആളില്ല എന്ന് തോന്നിയാൽ നമ്മൾ തനിയെ ഉയർത്തെഴുന്നേൽക്കും അല്ലേ? പറന്നുയരാനുള്ളവരാണ് നമ്മളെല്ലാവരും. അതിനുള്ള കഴിവ് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷേ അവ ഉപയോഗിച്ച് മുന്നേറുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടക്കാനോ റിസ്ക് എടുക്കാനോ ഒന്നും ഇഷ്ടപ്പെടാതെ ഒരേ രീതിയിൽ തന്നെ ചിലപ്പോൾ വർഷങ്ങളോളം തുടരാം. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ആ കഴിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും അവ പ്രയോഗിച്ചു നോക്കുന്നതും അതിനെ നാം നിർബന്ധിതരാകുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നമ്മളെ എരിച്ച ആ കനലുകളൊക്കെ നമ്മളെ കൂടുതൽ കരുത്തരാക്കിയിട്ടേ ഉള്ളൂ. ഇരിക്കുന്ന മരച്ചില്ല മുറിച്ചു മാറ്റുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ മരച്ചില്ലയല്ല, പകരം നമ്മുടെ സ്വന്തം ചെറുകുകളെ തന്നെയാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ചെറുകളിൽ വിശ്വാസം അർപ്പിച്ച് പറന്നുയരാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.